Hi friends, welcome back to our channel Shikha'sworld Malayalam. Nammude ella friendsinu nammude pudhiya oru video like swagatham. Appo nammude innathe video nu parayunnathu nammude ilachedigalu. Ee kaanunna nammude ee aglonema chedi nammude ella ilachedigalkkum patti oru attipoli valam aanu ṭa ningal vaayittu njan innu share cheyan povunnu. Appo adinu munpu oru request undu nammude channel adayittu kaanunna friends alle endile channel onnu subscribe cheythu video upakarapradayi thonunaanengil like cheyanum share cheyanum adiganikkudu ṭa. Idu adin thane parayan kaaranam pala friendsum kandittu subscribe cheyada pogaan ṭa. ലൈക്കാനും മടിക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു പോകുമല്ലോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇതുപോലെ നമുക്ക് ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ട് നമ്മുടെ ഇലച്ചെടികൾ അതിനി പെയ്ത ഇലച്ചെടികളായിക്കോട്ടെ നമ്മുടെ ഫിലോഡെൻഡൻ ആയിക്കോട്ടെ അഗ്ലോണമി ആയിക്കോട്ടെ നമ്മുടെ കെലേഡി ആയിക്കോട്ടെ ഏതൊരു ഇലച്ചെടികളും അടിപൊളിയായിട്ട് ദിവസങ്ങൾ കൊണ്ട് 10-15 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ബേബി പ്ലാന്റ്സ് വരാനും പെട്ടെന്ന് ബുഷിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ വളങ്ങൾ മാറി മാറി ചെയ്തു കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു കെമിക്കൽ വളമാണ് കേട്ടോ രാസവളമാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് മാസത്തിൽ ഒരു തവണ കൊടുത്താൽ മതിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കണ്ടില്ലേ എത്ര പെട്ടെന്ന് ഒരു 10 ദിവസമൊക്കെ എടുക്കുള്ളൂ കേട്ടോ നിങ്ങൾ ഒട്ടും ബേബി പ്ലാന്റ്സ് വരാതെ വെയിറ്റ് ചെയ്തിട്ടിരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വളം മാത്രം കൊടുത്താൽ മതി ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ ലഭ്യമാണ് കേട്ടോ നമുക്ക് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബക്കറ്റിൽ ഇതേ ഇതുപോലെ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു 2 ലിറ്റർ വെള്ളം ഉണ്ടാവും 3 ലിറ്റർ വെള്ളം ഉണ്ടാവും ഞാൻ ഇന്ന് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ ഇത് പ്രകാരം ഇങ്ങനെ ഒരു 1/4 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിലോട്ട് നമ്മൾ ഇതേ ഈ കാണുന്ന NPK നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 3 ലിറ്റർ വെള്ളത്തിന് ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ചെടികൾക്കും ആയതുകൊണ്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഡയലൂട്ട് ചെയ്ത് കൊടുത്തിട്ട് മാത്രമാണ് നമ്മളിത് വളമായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ അടിഭാഗത്ത് മണ്ണിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മാസത്തിൽ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബുഷിയായിട്ട് ഇലകൾ തന്നെ കാണാൻ നല്ല ഷൈനിങ് ആയിരിക്കും ഇലകൾ തന്നെ നല്ല ഫ്രഷായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ താങ്ക് യു